ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് ദശാംശം വൃക്കരോഗികൾക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൌജന്യമായി ലഭിച്ചിരുന്ന മരുന്നുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി മരുന്നുകൾ വിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ കുതിരാനിൽ തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രിമാരടങ്ങുന്ന സംഘം വെള്ളിയാഴ്ച സന്ദർശനം നടത്തും ആഗസ്റ്റ് ഒന്നിന് ഒരു തുരങ്കം തുറക്കാനായി ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു പേരിനൊപ്പം പ്രൊഫസർ പദവി ചേർത്ത മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഉണ്ണിയാടനാണ് ഹർജി നൽകിയത് മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കുട പോലീസ് രണ്ടാം സ്ഥാനം പപ്പട നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ ലോക്ഡൌണിനെ തുടർന്ന് നശിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ ഗുരുവായൂർ പപ്പടം വാർത്തകൾ വിശദമായി ജില്ലയിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർ പേർ രോഗമുക്തി നേടി രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് സാമ്പിളുകൾ പരിശോധിച്ചു എട്ട് ദശാംശം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്ത് പതിമൂവായിരത്തി അറുനൂറ്റി ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പേർ രോഗമുക്തി നേടി ഒരു ചികിത്സയിലുണ്ട് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തിയേഴ് സാമ്പിളുകൾ പരിശോധിച്ചു ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ജില്ലയിൽ വൃക്കരോഗം ബാധിച്ച് ചികിത്സ നടത്തുന്ന രോഗികൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി ലഭിച്ചിരുന്ന മരുന്നുകളിൽ പലതും ആഴ്ചകളായി ലഭിക്കുന്നില്ലെന്ന് പരാതി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭിച്ചിരുന്ന പെൻഡോസിഡ് അട്രോവാസ്റ്റിൻ തുടങ്ങിയ ഗുളികകളും എരിട്രോപോയിറ്റിൻ ക്യുറോൺ ജെറോസ് തുടങ്ങിയ ഇഞ്ചക്ഷനുകളും ലഭിക്കുന്നില്ല പാവപ്പെട്ട രോഗികൾ കോവിഡ് കാലത്ത് ഇവ പൊതുവിപണിയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ് ഒരു മാസം ശരാശരി ഇരുപത്തയ്യായിരം രൂപയോളം ഡയാലിസിസിനു മാത്രം ചെലവ് വരുന്നുണ്ട് അതിനു പുറമെ മരുന്നും ഇജക്ഷനുകളും കൂടി പണം കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ രോഗികൾക്ക് ഇത് താങ്ങാനാവുന്നതല്ല ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ കയ്യിൽ നിന്ന് പണം മുടക്കി ആഴ്ചയിൽ ഒരു ദിവസം കൊറോണ ടെസ്റ്റും നടത്തേണ്ടി വരികയാണ് വൃക്കം മാറ്റിവെച്ചവരുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് മാസംതോറും ഏഴായിരത്തഞ്ഞൂറ് മുതൽ പതിനാറായിരം രൂപ വരെ വിലവരുന്ന മരുന്നുകൾ ജീവിതാവസാനം വരെ കഴിക്കേണ്ടവരാണ് വൃക്കം മാറ്റിവെച്ചവർ കോവിഡിന്റെ വരവോടെ ഇവരുടെ ജീവിതവും ഏറെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഡയാലിസിസ് രോഗികൾക്കും വൃക്ക മാറ്റിവെച്ചവർക്കും മരുന്നുകളും മറ്റ് ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കി ഇവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പോർഫ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അധികാരികളോടും ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടു മാസത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയോളം ചെലവ് വരുന്ന ഡയാലിസിസ് രോഗികൾക്ക് ഇതൊരു ഇരുട്ടടി കൂടിയാണ് വരുത്തി വച്ചിരിക്കുന്നത് വൃക്ക മാറ്റിവെച്ചവരുടെയും മറിച്ചല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനാറായിരം രൂപ മാസാന്തരം ജീവൻ നിലനിർത്താൻ വേണ്ടി വരുന്നു ഒരു നേരം തെറ്റിയാൽ പോലും ജീവൻ അപകടത്തിൽ ആവുമോ എന്നുള്ള കൂടിയാണ് ഓരോരുത്തരും നൌഷാദ് കൊടുങ്ങല്ലൂർ യോഗത്തിൽ അധ്യക്ഷനായി ഭാരവാഹികളായ കെ വി പീതാംബരൻ സുരേഷ് ബാബു ടി കെ സുരേഷ് ടി ഐ സുരേഷ് എന്നിവർ സംസാരിച്ചു പാവറട്ടി കുതിരാനിൽ തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രിമാരടങ്ങുന്ന പ്രത്യേക സംഘം ജൂലൈ രണ്ടിന് സ്ഥലം സന്ദർശിക്കും മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു പി എ മുഹമ്മദ് റിയാസ് എന്നിവരോടൊപ്പം വനംവകുപ്പ് ദേശീയപാത പി ഡബ്ല്യു ഡി അധികൃതരും സംഘത്തിലുണ്ടാകും തുരങ്ക നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം കുതിരാൻ തുരങ്കപാതയിൽ ഓഗസ്റ്റ് ഒന്നിന് ഒരു ടണൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള സൗകര്യമൊരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത് അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിലും മണ്ണ് നീക്കം ചെയ്തു അപകടകരമായി നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യാനുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കും എല്ലാ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഇരിങ്ങാൽക്കുടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഉണ്ണിയാടനാണ് ഹർജി നൽകിയത് ഇല്ലാത്ത പ്രൊഫസർ പദവി പേരിനൊപ്പം ചേർത്ത് വോട്ട് തേടിയെന്നാരോപിച്ചാണ് ഹർജി നൽകിയിട്ടുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് വോട്ട് തേടിയതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനാണ് രണ്ടാം സ്ഥാനം തമ്പാനൂർ കുന്നമംഗലം സ്റ്റേഷനുകൾക്കാണ് ഒന്നും മൂന്നും സ്ഥാനം ലഭിച്ചത് ഗുരുവായൂർ പപ്പടം കേരളത്തിന്റെ രുചിക്കൂട്ടിൽ ഏറെ പ്രശസ്തമാണ് എന്നാൽ ഗുരുവായൂർ പപ്പടം നിർമ്മാതാക്കൾ മാസങ്ങളായി ദുരിതത്തിലാണ് ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരും നാട്ടുകാരും വിദേശങ്ങളിലുള്ള മലയാളികളുമാണ് ഗുരുവായൂർ രുചിയെ ഇഷ്ടപ്പെടുന്നവർ ലോകത്തിന്റെ ഏതു കോണിലായാലും നാക്കിലയിൽ ഗുരുവായൂർ പപ്പടം ഉണ്ടായാൽ ക്യേമമായി ലോക്ഡൌണിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ കടകൾ തുറക്കാതായതും തീർത്ഥാടകർ ഇല്ലാതായതും പപ്പടവിപണിയെ തളർത്തി ലോക്ക്ഡൌണിൽ പപ്പട കയറ്റുമതിയും ഇല്ലാതായി ഇപ്പോൾ പഴകിയ പപ്പടക്കെട്ടുകൾ മുഴുവൻ കത്തിച്ചു കളയേണ്ട അവസ്ഥയാണ് ചിറ്റാട്ടുകരയിലും കാക്കശ്ശേരി മേഖലയിലുള്ള പപ്പട നിർമ്മാണ യൂണിറ്റുകളിലുമാണ് ഗുരുവായൂർ പപ്പടം എന്ന പേരിൽ പപ്പട നിർമ്മാണം നടക്കുന്നത് തലമുറകളായി പപ്പട നിർമ്മാണത്തിലുള്ള നിരവധി കുടുംബങ്ങൾ ചിറ്റാട്ടുകരയിലുണ്ട് ഭൂരിഭാഗം പപ്പട നിർമ്മാണ യൂണിറ്റുകളും കോവിഡും ലോക്ക്ഡൌണും മൂലം ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ വിദേശങ്ങളിൽ നിന്നു ലഭിച്ച ഓർഡറുകൾ എത്തിച്ചു നൽകുവാനും കഴിഞ്ഞില്ല ഗുരുവായൂരിൽ മൂന്നു മാസം മുമ്പ് വിൽപ്പനയ്ക്കായി ലക്ഷങ്ങൾ വിലവരുന്ന പപ്പടമാണ് നൽകിയിരുന്നത് ഇപ്പോൾ സ്റ്റോക്ക് ഇറക്കിയ ഓരോ കടകളിൽ നിന്നും ഇരുപതിനായിരവും മുപ്പതിനായിരവും രൂപയ്ക്കുള്ള പപ്പടങ്ങളാണ് തിരിച്ചെടുത്ത് നശിപ്പിക്കേണ്ടി വരുന്നതെന്ന് ചിറ്റാട്ടുകര ജനശക്തി റോഡിലുള്ള വർഷ പപ്പട നിർമ്മാണ കേന്ദ്രം ഉടമ കരുമത്തിൽ കുമാരൻ പറയുന്നു നമ്മൾ ഗുരുവായൂർ കച്ചവടം ചെയ്തായിരുന്ന ആളാണ് ഗുരുവായൂർ പപ്പടത്തിന്റെ പക്ഷേ ഗുരുവായൂര അമ്പലനട നടത്തിയപ്പോൾ കച്ചവടക്കാർക്ക് തീരെ കച്ചവടം ഇല്ലാത്ത കാരണം കൊണ്ടുവച്ച പപ്പടങ്ങൾ മാത്രം കൊണ്ടുവയ്ക്കലും എടുത്തുകൊണ്ടിരുന്ന കത്തിക്കലും മാത്രമായിട്ട് രണ്ട് വർഷമായി ഇത് രണ്ട് മാസത്തെ പപ്പടമാണ് ലോക്കായ്തപ്പോ ഒരു കടയിൽ നിന്ന് കത്തിക്കുന്നത് ഇനി ഒരു ആറ് കടയിൽ നിന്ന് പപ്പടം കൊണ്ടുവരാണ്ട് ഇതേപോലെ ഒരു പത്തിരുപതിനായിരം പപ്പടം കൊണ്ടു കത്തിക്കാണ്ട് ആനയടി പപ്പടം മുതൽ ജീരക പപ്പടം വരെ വിവിധ രുചികളിലും വലുപ്പത്തിലുമായി ഇരുപതോളം ഇനം പപ്പടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നതാണ് പപ്പട നിർമ്മാണം ഭാഗികമായതോടെ ഇളവള്ളിയിലെ പപ്പട നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലാണ് കോവിഡ് വ്യാപനം കുറഞ്ഞ് നിർമ്മാണ കേന്ദ്രങ്ങളും തൊഴിലാളികളും ും കിഴുപ്പിള്ളിക്കരയിൽ നവ വധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പഴുവിൽ തോട്ടുപുരയ്ക്കൽ ബൈജുവിന്റെ ഭാര്യയും കിഴുപ്പിള്ളിക്കര കോറോട്ടിൽ അനിലിന്റെ മകളുമായ ഇരുപത്തിനാല് വയസ്സുള്ള ആതിരയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കിഴുപ്പള്ളിക്കരയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ആദരയുടെ വിവാഹം മൂന്ന് മാസം മുൻപാണ് കഴിഞ്ഞത് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല പ്രളയം തകർത്ത പാലത്തിന് നാട്ടുകാർ മുളകൊണ്ട് കൈവരിയൊരുക്കി മാള പഞ്ചായത്തിലെ കോട്ടമുറി കൊടവത്തുകുന്ന് പാലവും അനുബന്ധ റോഡും പ്രളയത്തിൽ തകർന്നതാണ് പ്രളയം തകർത്ത പാലവും റോഡും പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭാഗികമായി തകർന്ന പാലത്തിൽ അപകടം പതിവായപ്പോൾ നാട്ടുകാർ ചേർന്ന് മുളയും കയറും ഉപയോഗിച്ചുള്ള കൈവരികൾ നിർമ്മിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായല്ല സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് വാർഡംഗം ജിയോ ജോർജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കൈവരി കെട്ടിയത് പാലത്തിന്റെ ഭാഗമായ റോഡ് നൂറു മീറ്ററോളം പൂർണ്ണമായും ഒലിച്ചുപോയിരുന്നു കേന്ദ്ര നിരീക്ഷകരും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് പാലവും റോഡും പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണ് പുനർനിർമ്മാണത്തിന് ടെൻഡർ നടപടികൾ ആയെങ്കിലും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിരുന്നു പ്രളയത്തിന് മൂന്ന് വർഷം ആകുമ്പോഴും വാഗ്ദാനങ്ങൾ മാത്രം ബാക്കിയായി ഇരുചക്ര വാഹനങ്ങളടക്കം യാത്രക്കാർ വൈൻതോട്ടിലേക്ക് മറിഞ്ഞ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ റോഡും പാലവും പോയിട്ട് ഇപ്പോ മൂന്ന് വർഷത്തോളം ആയി കഴിഞ്ഞു ഇതിപ്പോ മഴക്കാലങ്ങൾ കുറച്ചധികമായി പണി തുടങ്ങി പണി നിർത്തി അത് കേസായി പണി നർക്കാണ്ടിരിക്കുന്നു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ദുരിതം തീരുന്നില്ല ഇതൊന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള റോഡ് വേറെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നശിപ്പിച്ചാണെങ്കിൽ നൂറേ നൂറ് മീറ്റർ റോഡും ഈ ചെറിയ പാലും ഇനിയും അധികൃതർ ശാശ്വത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ പ്രളയത്തിൽ ഒലിച്ചുപോയ രണ്ട് വീടുകൾ മാള ഹോളിഗ്രേസ് അക്കാദമിയും സ്വിസ് പ്രവാസി കൂട്ടായ്മയും ചേർന്ന് നിർമ്മിച്ചു നൽകി റോഡ് നിർമ്മാണത്തിനായി ഒരു വർഷം മുമ്പ് തുടങ്ങിവെച്ചതെല്ലാം കയറി കിടക്കുകയാണ് ഇനി എന്ന് റോഡിൻറെയും പാലത്തിൻറെയും പുനർനിർമ്മാണം പൂർത്തിയാകുമെന്ന് ആർക്കും നിശ്ചയമില്ല മാള പാവർട്ടിയിൽ തിങ്കളാഴ്ച കേരള കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് മാറിയ പഞ്ചായത്ത് അംഗം യു ഡി എഫിൽ തിരിച്ചെത്തി നാടകീയ പഞ്ചായത്ത് അംഗം ടി കെ സുബ്രഹ്മണ്യൻ കോൺഗ്രസിലേക്കാണ് തിരിച്ചെത്തിയത് ഇതോടെ പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന് അഞ്ചംഗങ്ങളായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണവാർഡായ പതിനാലിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മരിച്ചതിനാൽ കോൺഗ്രസ് അംഗമായ ടി കെ സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പ്രാദേശിക നേതാക്കൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് ടി കെ സുബ്രഹ്മണ്യൻ പാവർട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പാവർട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും യുഡിഎഫ് ചെയർമാനുമായ ഒ ജെ ഷാജൻ കോൺഗ്രസ് നേതാക്കളായ ഷിനി തറയിൽ ഫാറൂഖ് കൈതക്കാട് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പാവർട്ടി പഞ്ചായത്തിലെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ എൽഡിഎഫിന് സ്വതന്ത്രനടക്കം ഏഴംഗങ്ങളാണ് യുഡിഎഫിനെ പ്രതിനിധീകരിച്ച് അഞ്ച് കോൺഗ്രസ് അംഗങ്ങളും എസ് ഡി പി ഐ യുടെ രണ്ടുപേരും ബിജെപിയുടെ ഒരാളുമാണ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ ചെറുതുരുത്തിയിൽ വാക്സിൻ സ്വീകരിച്ച വയോധിക മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ഹൃദയം സ്തംഭനം മൂലമെന്ന് സൂചന ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിരുന്നു കൂടുതൽ പരിശോധനകൾക്കായി എറണാകുളത്തെ ലേബിലേക്ക് സാമ്പിൾ അയച്ചിരിക്കുകയാണ് ചെറുതുരുത്തി താഴപ്പുറ വീട്ടിൽ എഴുപത്തെ നാരായണിയെയാണ് തിങ്കളാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ ഞായറാഴ്ച വള്ളത്തോൾ നഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ കുത്തിവയ്പ്പെടുത്തിരുന്നു എന്നാൽ ഈ സമയത്ത് നാരായണിക്ക് യാതൊരു അസ്വസ്ഥതയും ഉള്ളതായി പറഞ്ഞിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു തിങ്കളാഴ്ച രാവിലെയാണ് നാരായണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാക്സിൻ സ്വീകരിച്ചതാണ് മരണകാരണമെന്ന് നാട്ടുകാരിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം ആറ്റൂരിൽ വാക്സിൻ കുത്തിവെച്ചതിന്റെ പിറ്റേ ദിവസം വയോധികൻ മരിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്ന് വ്യക്തമാക്കിയിരുന്നു സമർദ്ദമാക്കിയ കേരള വസ്ത്രാലയം ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് വാർത്തയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം എ വി പ്രശാന്ത് ഉൾപ്പെടെ മൂന്ന് പേരുടെ സ്ഥലം മാറ്റം റദ്ദു ചെയ്യാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു പേരും നിലവിലെ തസ്തികയിൽ തുടരും ഇരുപത്തൊന്ന് പേരെയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടിരുന്നത് ഇതിൽ പതിനെട്ട് പേർ നേരത്തെ ഉത്തരവ് നടപ്പാക്കിയിരുന്നു ഇവരും ഇതേ തസ്തികയിൽ തുടരും അസിസ്റ്റന്റ് മാനേജർമാരുടെ പ്രമോഷൻ സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് പഠിച്ച വിധി നടപ്പാക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ യോഗം ചുമതലപ്പെടുത്തി കോവിഡിന്റെ സാഹചര്യത്തിൽ നിത്യനിദാന ചെലവുകൾ നടത്തുന്നതിന് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സംസ്ഥാനത്തെ ആയിരം ക്ഷേത്രങ്ങൾക്ക് പതിനായിരം രൂപ വീതം ധനസഹായം നൽകാനും യോഗം തീരുമാനിച്ചു അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പോലീസ് കാവലിലാണ് ഭരണസമിതി യോഗം ചേർന്നത് യോഗത്തിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ ആറ് വരെ നീട്ടി മെയ് ജൂൺ മാസങ്ങളിലെ കിറ്റ് വിതരണം ഇനിയൊരറിയിപ്പുണ്ടാകും വരെ തുടരും ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് മുതൽ കുന്നംകുളം നഗരത്തിൽ വ്യാപക മോഷണശ്രമം മൂന്ന് കടകളുടെ പൂട്ടുകൾ തകർത്താണ് മോഷണശ്രമം നടന്നത് കുന്നംകുളം ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള ലെതർലാൻഡ് സമീപത്തെ ഷീസോൺ ഫാൻസി ഷോപ്പ് ബൈജു റോട്ടിലെ ലോട്ടസ് ഏജൻസീസ് പെയിന്റ് കട എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നത് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ഉടമകൾ മോഷണശ്രമം നടന്നത് അറിയുന്നത് വ്യാപാരികൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി സബ്സിഡിയിൽ ലഭിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് നിലവാരം കുറയുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് തയ്യാറാകണമെന്ന് ടി ജെ സനീഷ് കുമാർ എംഎൽഎ പറഞ്ഞു ചാലക്കുടി താലൂക്ക് സുഭിക്ഷ ബയോ ബ്ലോക്ക് മത്സ്യ കർഷക സംഘം പോട്ടയിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സബ്സിഡിയിൽ ലഭിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകുകയോ ഗുണനിലവാരം കുറയുകയോ ചെയ്താൽ കർഷകനെ സംബന്ധിച്ച് ദുരിതം മാത്രമാകും സമ്പാദ്യം ഈരംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ആറു വർഷമായി നടത്തിവരുന്ന മത്സ്യകൃഷി താൻ അവസാനിപ്പിക്കുകയാണെന്നും സനീഷ് കുമാർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായിരുന്നു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു പോൾ ടി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സർക്കാർ ഇടപെടണമെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്റെ നാട്ടിക എന്റെ അഭിമാനം പദ്ധതിയിലൂടെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വേണ്ടി സുനിൽ ലാലൂരിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായ ചാഴൂരും അന്തിക്കാടും നടന്ന ഫോൺ വിതരണത്തിലും ചാണ്ടി ചാണ്ടിയമ്മൻ സംസാരിച്ചു മണ്ഡലത്തിൽ സുനിൽ ലാലൂർ നേതൃത്വം നൽകുന്ന പദ്ധതിയിലേക്ക് അഞ്ച് ഫോൺ നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് വി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ലോക്ഡൌണിൽ മദ്ദള കലാകാരൻ തിച്ചൂർ ശങ്കർദാസ് വാര്യർക്ക് ഉപജീവന മാർഗ്ഗമായത് പശുവളർത്തൽ അതേസമയം കടബാധ്യത തീർക്കാൻ ഈ പശുക്കളെയും വിൽക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഈ കലാകാരൻ തിച്ചോർ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കഴകക്കാരൻ കൂടിയായ മഠത്തിൽ ശങ്കരദാസ് വാര്യർ കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് പശുക്കളെ വാങ്ങിയത് കഴകത്തിൽ നിന്ന് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഭാര്യശ്വേതയും മകൾ സുരഭിയുമടങ്ങുന്ന കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല പ്രശസ്ത മദ്ദള കലാകാരന്മാരായ തിച്ചോർ മോഹനൻ നെല്ലുവായി ശശി തെച്ചൂർ ശശി എന്നിവരോടൊപ്പം ഉത്സവങ്ങൾക്കും മറ്റും മദ്ദളം വായിച്ചായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത് കോവിഡ് സാഹചര്യത്തിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോഴാണ് ഭാര്യ ശ്വേതയ്ക്ക് കുടുംബശ്രീ മുഖേന പശുക്കളെ വാങ്ങാൻ വായ്പ ലഭിക്കുമെന്നറിഞ്ഞത് എന്നാൽ പറഞ്ഞ സമയത്തും വായ്പ ലഭിക്കാത്തതിനാൽ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങി മൂന്ന് പശുക്കളെ വാങ്ങുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ തരാമെന്ന് പറഞ്ഞ വായ്പ ഇതുവരെയും ലഭിച്ചില്ലെന്ന് ശങ്കരദാസ് പറയുന്നു കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുവാനുള്ള കാലാവധിയും കഴിഞ്ഞു പാൽ വിറ്റ് കിട്ടുന്നതുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നുണ്ട് എന്നതല്ലാതെ വലിയ തുക ഒരുമിച്ച് കൊടുക്കാൻ മാർഗമില്ലാതായിരിക്കുകയാണ് അതിനാൽ തന്നെ ഇപ്പോഴത്തെ ജീവിതമാർഗമായ പശുക്കളെ വിൽക്കേണ്ടി വരുമെന്നും ശങ്കർദാസ് പറയുന്നു ഈ ലോൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വേറൊരാളുടെ കുറച്ച് പൈസ കടം മേടിച്ചിട്ടാണ് പശുക്കളേനെ സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കൊടുക്കണം നിവൃത്തി ആ ഒരു കൂടി വന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷമായി മദളവാദ്യ കലാകാരനായി പ്രമുഖരോടൊപ്പം കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളും ആഘോഷങ്ങളും പങ്കിട്ട തിച്ചോർ ശങ്കരദാസിന്റെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നിരുന്നാലും തനിക്ക് അന്നം നൽകിയിരുന്ന ഉത്സവകാലങ്ങൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ വാദ്യ കലാകാരൻ ടി സി വിനോസ് എരുമപ്പെട്ടി കൊടുങ്ങല്ലൂരിൽ വായ്പ നൽകിയ പണം തിരികെ ചോദിച്ചയാളെ അയൽവാസി ആക്രമിച്ചു മേത്തല കീഴ്ത്തളി മുകുന്ദനെയാണ് ആക്രമിച്ചത് വായ്പ വാങ്ങിയ പണം തിരികെ ചോദിച്ച മുകുന്ദനെ അയൽവാസി വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള അരിമ്പൂർ ഗവൺമെന്റ് യു സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുരളിപ്പെരുന്നി എം എൽ എ ചെയ്തു അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു സഹദേവൻ ശോഭ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു അരിമ്പൂർ പഞ്ചായത്തിലെ വർഷത്തെ പഴക്കമുള്ള ഏക സർക്കാർ വിദ്യാലയമാണ് അരിമ്പൂർ ഗവൺമെന്റ് യു സ്കൂൾ കുട്ടികളിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് വർദ്ധിച്ചത് കൊടകരയിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി കൊടകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ചന്ത ജില്ലാ പഞ്ചായത്തംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ബ്ലോക്ക് പഞ്ചായത്തംഗം വി കെ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു അടച്ചുറപ്പുള്ള വീട്ടിൽ സമാധാനത്തോടെ അന്തിയുറങ്ങണമെന്നുള്ള തങ്കയുടെ ആഗ്രഹം ഒടുവിൽ സഫലമായി മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് സുമനസുകളുടെ സഹായത്തോടെ ഈ വയോധികയുടെ വീട് വാസയോഗ്യമാക്കി നൽകിയത് മറ്റത്തൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലുള്ള കോടാലിയിലാണ് തങ്ക താമസിക്കുന്നത് ഭർത്താവ് ചെറാട്ടുപറമ്പിൽ വള്ളോൻ രണ്ടു വർഷം മുൻപ് മരണമടഞ്ഞതോടെ തങ്ക തനിച്ചായി ചുമരുകളും മേൽക്കൂരയും ഇടിഞ്ഞു വീഴാറായ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രോഗങ്ങളും ഏകാന്തതയും മാത്രം കൂട്ടിനുള്ള വയോധിക ദുരിത ജീവിതം തള്ളി നീക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ടി സി വി റിപ്പോർട്ട് ചെയ്തിരുന്നു അയൽവാസികളും സന്നദ്ധ സംഘടനകളുമാണ് ഇവർക്ക് ഭക്ഷണവും മരുന്നുമെത്തിച്ചു നൽകിയിരുന്നത് ഇവരുടെ ദുരിതാവസ്ഥ ടി സി വിയിലൂടെ അറിഞ്ഞ ചില സന്നദ്ധ സംഘടനകൾ തങ്കയുടെ വീട്ടിലെത്തി സഹായങ്ങൾ നൽകിയിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി സാമൂഹിക പ്രവർത്തകരെത്തിയെങ്കിലും തങ്ക തയ്യാറായില്ല സമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന തന്റെ കൊച്ചുവീട് അടച്ചുറപ്പുള്ളതാക്കി കിട്ടണമെന്ന ആഗ്രഹം മാത്രമാണ് തങ്ക എല്ലാവരോടും പങ്കുവച്ചത് വയോധികയുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചെറുപ്പക്കാർ മുന്നോട്ടു വന്നു സുമനസ്സുകളായി പലരിൽ നിന്നായി ഇവർ സമാഹരിച്ച ഒരു ലക്ഷം രൂപയോളം വിനിയോഗിച്ച് തങ്കയുടെ കൊച്ചുവീട് ഇവർ പുനർനിർമ്മിച്ചു നൈജോ ആൻഡോ നൂർജഹാൻ നവാസ് സി എച്ച് സാദത്ത് ജോൺ വട്ടക്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് തങ്കയ്ക്ക് കൈമാറി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ എം എംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വിന്യൂസ് കൊടകര ആറ്റപ്പള്ളി പാലം നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാഠ്യവുമായി ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ ഉപവാസ സമരം ആരംഭിച്ചു വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങളാണ് പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത് ബിജെപി മേഖലാ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കൊടകര പഞ്ചായത്ത് അംഗം പ്രജിത്ത് സജീവൻ അമ്പാടത്ത് കൃഷ്ണൻകുട്ടി പൊട്ടനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ നിൽപ്പു സമരം നടത്തി നിർമ്മാണ സാമഗ്രികളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരം ഏരിയ പ്രസിഡന്റ് ഷാജു ഉദ്ഘാടനം ചെയ്തു വല്ലച്ചിറ പഞ്ചായത്തിലെ മികച്ച കർഷകനായ കടലാശേരി സ്വദേശി മൂർക്കത്ത് ചന്ദ്രൻ ലോക്ക്ഡൌണിനെ തുടർന്ന് സ്വന്തം വീട് തന്നെ കാർഷികോൽപ്പന്ന വിപണനശാലയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു വർഷത്തെ അധ്വാനഫലമായി ലഭിച്ച വാഴക്കുലകൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതിനെ തുടർന്ന് കടകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ വിൽപ്പന നടത്താൻ മൂർക്കത്ത് ചന്ദ്രന് കഴിഞ്ഞിരുന്നില്ല ഈ പ്രതിസന്ധി മറികടക്കാനാണ് വീട് തന്നെ വിപണനശാലയാക്കി മാറ്റിയിരിക്കുന്നത് രണ്ടര കിലോ നൂറ് രൂപ നിരക്കിലാണ് കായ വീട്ടിൽ വിപണനം നടത്തിവരുന്നത് വിവിധയിടങ്ങളിലായി രണ്ടായിരത്തോളം വാഴകളാണ് ചന്ദ്രൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും വിളവെടുപ്പിന് പാകമായിട്ടുണ്ട് ജൂൺ മാസം ആദ്യവാരം മുതൽ ആരംഭിച്ച വിൽപ്പന ഓണം വരെ നീണ്ടു നിൽക്കും കച്ചവടക്കാർക്ക് നേന്ത്രക്കായ കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപയെ ലഭിക്കുകയുള്ളൂവെന്നും പലപ്പോഴും ഇതിലും കുറവ് നിരക്കിലും കായക്കുലകൾ വിൽപ്പന നടത്തേണ്ടി വന്നിട്ടുണ്ടെന്നും ചന്ദ്രൻ പറയുന്നു രണ്ട് പ്രളയവും രണ്ട് കൊറോണയും വന്നതിന് ശേഷം

അതിനാൽ തന്നെ ഉപഭോക്താക്കളെയും ലഭിക്കുന്നുണ്ട് കൂടാതെ പ്രദേശവാസികളും കായ വാങ്ങാനായി ഇവിടെ എത്തുന്നുണ്ട് വിനോസ് ചേർപ്പ് മെഡിക്കൽ കോളേജ് കോവിഡ് വാർഡിന് സമീപം അജ്ഞാത ഇരുമ്പ് പെട്ടി കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി കോവിഡ് അത്യാഹിത വാർഡിന് സമീപമാണ് പെട്ടി കണ്ടെത്തിയത് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും എത്തി പെട്ടി പരിശോധിച്ചു പെട്ടിയിൽ നിന്ന് ഏഴായിരത്തഞ്ഞൂറ് രൂപയും പഴയ വസ്ത്രങ്ങളും കണ്ടെത്തി പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി സമരം സംഘടിപ്പിച്ചു അയ്യന്തോൾ കർഷക നഗറിൽ നടന്ന ധർണ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം അയ്യന്തോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ വി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇന്ധനവില വർധനവിനെതിരെ എൽഡിഎഫ് ചാവക്കാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു എൻസിപി പ്രതിനിധി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പി എസ് അശോകൻ ഷാഹു ബിനു ഷാനവാസ് എന്നിവർ പങ്കെടുത്തു മമ്മിയൂരിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് എൽഡിഎഫ് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ധന ഇന്ധനവിലവർധനയ്ക്കെതിരെ എൽഡിഎഫ് ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി കെ എ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ എ വി പ്രശാന്ത് കെ അജിത് കെ വി ഷാജി ഇ പി ആർ വേശാല കെ വി മോഹനകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് അമ്മാടത്ത് സംഘടിപ്പിച്ച ധർണ്ണ സിപിഎം ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം സെബി ജോസഫ് പെല്ലിശേരി ഉദ്ഘാടനം ചെയ്തു സിപിഐ നേതാവ് പി സണ്ണി അധ്യക്ഷത വഹിച്ചു പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ എൽഡിഎഫ് കുന്നംകുളം ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറിയുമായ കെ ടി ഷാജൻ അധ്യക്ഷനായിരുന്നു ചേർപ്പ് തായംകുളങ്ങര സെന്ററിൽ നടന്ന സമരം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ചേർപ്പ് ലോക്കൽ സെക്രട്ടറി എൻ ജി അനിൽനാഥ് അധ്യക്ഷത വഹിച്ചു ഇന്ധന ഇന്ധനവിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മാളയിൽ സംഘടിപ്പിച്ച സമരം സിപിഎം മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സി ഐ നൌഷാദ് അധ്യക്ഷത വഹിച്ചു എ കെ വിശ്വംഭരൻ ജോൺ കെന്നടി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു പൊയ്യയിൽ നടന്ന സമരം സി എൻ സുധാർചരൻ ഉദ്ഘാടനം ചെയ്തു സി കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു മരമുറി അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര സംഘടിപ്പിച്ചു ി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പൂർണിമ സുരേഷ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ രഞ്ജിത്ത് വെങ്ങാശേരി രവി തിരുവമ്പാടി എന്നിവർ നേതൃത്വം നൽകി ഏനാമാവിൽ തൊട്ടിൽ കഴുത്തിൽ കുരുങ്ങി ഒൻപത് വയസ്സുകാരൻ മരിച്ചു ഏനാമാവ് കടവിന് സമീപം അമ്പലത്ത് വീട്ടിൽ ഉമ്മർ മകൻ ഷിയാസ് ആണ് മരിച്ചത് പാടൂർ വാണി വിലാസം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷിയാസ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെയായിരുന്നു അപകടം വീടിനകത്ത് എട്ടു മാസം പ്രായമുള്ള സഹോദരി ഷിസാനയെ കിടത്തുന്നതിനായി കെട്ടിയ തൊട്ടിലിന്റെ സ്പ്രിങ്ങിൽ തൂങ്ങിക്കിടന്ന് ആടുന്നതിനിടെ സ്പ്രിംഗ് കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു ഉമ്മ ഷഫീന വന്ന് നോക്കുമ്പോഴാണ് കഴുത്തിൽ സ്പ്രിംഗ് കുടുങ്ങിയ നിലയിൽ ഷിയാസിനെ കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുവായൂർ എസിപി ടി പി ശ്രീജിത്ത് പവർ ടി സി ഐ സാംബുജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വനം കൊള്ളയ്ക്കെതിരെ ബിജെപി പ്രവർത്തകർ ഗുരുവായൂരിൽ പദയാത്ര നടത്തി പടിഞ്ഞാറെ നടയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു നഗരസഭാ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രബീഷ് തിരുവെങ്കിടം അധ്യക്ഷത വഹിച്ചു മരമുറിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് കോഞ്ചേരി റോഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പദയാത്ര നടത്തി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കെ മുരളീധരൻ ഭാസ്കരൻ മീത്തിലാത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മരം കൊള്ള അഴിമതിക്കാരെ തുറങ്കിലടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒബിസി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബിജെപി ചാവക്കാട് നഗരസഭ പടിഞ്ഞാറൻ മേഖല പദയാത്ര നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം ബി ജെ പി ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് തെർളി ഉദ്ഘാടനം ചെയ്തു വനംകൊള്ളയ്ക്കെതിരെ ബി ജെ പി എരുമുപെട്ടിയിൽ പദയാത്ര നടത്തി കുട്ടഞ്ചേരിയിൽ ആരംഭിച്ച പദയാത്ര യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുരളി വടക്കൂട്ട് അധ്യക്ഷനായി മരമുറിക്കെതിരെ ബി ജെ പി കുന്നംകുളം ടൌണിൽ പദയാത്ര നടത്തി ബി ജെ പി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മുനിസിപ്പൽ സെക്രട്ടറി ബിനുപ്രസാദ് ജിബിറ്റ് അഞ്ഞൂർകുന്ന എന്നിവർ സംസാരിച്ചു ബിജെപി ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം കൊള്ളയ്ക്കെതിരെ അഞ്ചേരിച്ചിറയിൽ ധർണ നടത്തി ബിജെപി ഒല്ലൂർ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം ശശി വളർക്കാവ് അധ്യക്ഷത വഹിച്ചു മനം കൊള്ളയിൽ കുറ്റക്കാരെ തുറങ്കിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടികയിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം എം വി വിജയൻ അധ്യക്ഷനായിരുന്നു ഷാജി പുളിക്കൽ സി ജെ ജിനു രാജു പന്നിപ്പുലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വനം വനംകൊള്ളയ്ക്കെതിരെ ബിജെപി കടങ്ങോട് പഞ്ചായത്തിൽ പദയാത്ര നടത്തി ആറാം വാർഡ് മനപ്പടിയിൽ നിന്നാരംഭിച്ച് തെക്കുമുറിയിൽ സമാപിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എൻ വിശ്വനാഥൻ പി ഗോപിനാഥൻ കെ ജി രമേശ് കെ കെ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കാടുമൂടിയ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കിയാണ് കൃഷിയിറക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു കോവിഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ അളകപ്പ ടെക്സ്റ്റൈൽസ് മില്ല തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മിൽഗേറ്റിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സിഎടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി എം എസ് സംസ്ഥാന സമിതി അംഗം ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു ഡിസി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു സോജൻ ജോസഫ് പി കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു പൂച്ചുണ്ടിപ്പാടം ഒല്ലൂർ റോഡിൽ വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ റോഡരികിൽ കിടന്ന് നശിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പൈപ്പിൽ പ്രതീകാത്മകമായി പുനർജനി നൂണ്ടാണ് സമരം നടത്തിയത് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ മുത്തുള്ളിയാൽ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് കെ ആർ സിദ്ധാർത്ഥൻ പ്രദീപ് വലിയങ്ങോട്ട് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്നവരോട് വില്ലേജ് ഓഫീസർ മോശമായി പെരുമാറുന്നതായി പരാതി കണ്ടാണുശേരി വില്ലേജ് ഓഫീസർക്കെതിരായാണ് നാട്ടുകാരുടെ പരാതി ഇതു സംബന്ധിച്ച് കണ്ടാണുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ജി പ്രമോദ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചവരെ കാരണമില്ലാതെ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നതായും ആക്ഷേപമുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിരവധി തവണ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ പ്രവർത്തകനുമായ വി എസ് ജവഹർ പറഞ്ഞു ആൾക്കാർ മറ്റേക്ക് ചാടി കയറുക ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല പിന്നെ രേഖകൾക്ക് ഒരു രേഖയ്ക്ക് വേണമെങ്കിൽ പത്ത് പ്രാവശ്യം നടത്തിക്കുക ഇത്തരം പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടൊരു കേസ് രണ്ട് കൊല്ലം മുന്നേ ഞാനൊരു ഇതിന് കൊടുത്തിരുന്നതാണ് മറ്റേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് കൊടുത്തിരുന്നതാണ് അതൊരു പ്രത്യേക റൂൾ വെച്ചിട്ടാണ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനെ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ഒരു ഉള്ളതാണ് നാട്ടുകാർ സ്ഥലം കൊടുത്ത് രണ്ടായിരത്തി ഏഴിലാണ് ഇവിടെ വില്ലേജ് ഓഫീസ് ആരംഭിച്ചത് ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഇത് മാതൃക വില്ലേജ് ആയിരുന്നു ഒരു വർഷം മുമ്പ് പുതിയ വില്ലേജ് ഓഫീസർ ചുമതലയേറ്റത് മുതൽ വില്ലേജ് ഓഫീസിൽ പോകാൻ മടിയാണെന്നും നാട്ടുകാർ പറയുന്നു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോക്കറ്റ് മണിയായി ലഭിച്ച കാശുകൊണ്ട് സഹപാഠികൾക്ക് സ്മാർട്ട്ഫോൺ ലൈബ്രറി സമ്മാനിച്ച് എൽതുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് നൽകാനായി മുപ്പത്തിരണ്ട് സ്മാർട്ട്ഫോണുകൾ വാങ്ങുന്നതിനുള്ള തുകയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് സ്വരൂപിച്ച വിദ്യാർത്ഥി പ്രതിനിധി ശ്രീജന എം സന്തോഷ് സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിന് കൈമാറിയത് ഉപയോഗശേഷം അടുത്ത അധ്യയന വർഷത്തിൽ ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് കൈമാറണമെന്ന നിബന്ധനയോടെയാണ് സ്മാർട്ട് ഫോൺ ലൈബ്രറി എന്ന ആശയം വിദ്യാർത്ഥികൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ഫാദർ ജോഷി കണ്ണൂക്കാടൻ ഫാദർ ജോസ് കൊടിയൻ അധ്യാപകരായ പി ആർ ജോസ് മാർട്ടിൻ എന്നിവർ നേതൃത്വം നൽകി ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഐ മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി സിപിഐ ദേശീയ കൌൺസിൽ അംഗം സി എൻ ജയദേവൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷെഫീർ ഷാജി കാക്കശ്ശേരി ബെന്നി എ പി തുടങ്ങിയവർ സംസാരിച്ചു കേരള വഴിവാണിപ് സഭ എച്ച്എംഎസിന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ സമരം നടത്തി സഭ സംസ്ഥാന സെക്രട്ടറി അയ്യർ റപ്പായി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ എ ആന്റണി അധ്യക്ഷത വഹിച്ചു ജി ഷാനവാസ് സുരേഷ് തച്ചാമ്പിള്ളി മനോജ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മേൽക്കൂരയിലെ ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞും കഴുക്കോലുകൾ ദ്രവിച്ചും ദുർബലമായ വയോധികയുടെ വീട് പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂരിലെ കോൺഗ്രസ് ലവേഴ്സ് പ്രവർത്തകർ പുനർനിർമ്മിച്ചു നൽകി മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം വാർഡിലുള്ള ചെതലൻ ത്രേസിയുടെ വീടാണ് പഞ്ചായത്ത് പഞ്ചായത്തംഗം ശിവരാമൻ പുതിയലിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം വി എസ് സജീർ ബാബു ഗോപി ഭണ്ഡാരി ഭരതൻ എന്നിവർ നേതൃത്വം നൽകി വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും കൃഷി ഓഫീസിന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ദേവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ കെ എ അജി തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹമാണ് വിൽപ്പനയല്ല എന്ന മുദ്രാവാക്യവുമായി സ്ത്രീധനത്തിനെതിരെ എഐവൈഎഫ് ചേലക്കര മേഖലാ കമ്മിറ്റി ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എസ് ശ്രീദാസ് അധ്യക്ഷത വഹിച്ചു വി കെ പ്രവീൺ ടി പി സുനിൽ ശ്രീജ സത്യൻ എന്നിവർ സംസാരിച്ചു വിരുപ്പാക്ക വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളടങ്ങുന്ന പലവ്യഞ്ജന കിറ്റുകൾ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിലെത്തിച്ചു എഐസി അംഗം അനിൽ അക്കര ഉദ്ഘാടനം നിർവഹിച്ചു സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്ന പേർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബൂത്ത് പ്രസിഡന്റ് വി ജെ ജമാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു സി എ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് ലക്ഷത്തി രൂപയുടെ ചെക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ലോലദാസന് കൈമാറി ഓൺലൈൻ പഠനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളുടെ വിതരണവും നടത്തി തൃശൂർ ബ്രാഞ്ച് ചെയർമാൻ ആര്യൻ കെ കെ കമ്മിറ്റി അംഗങ്ങളായ അജിത് കൈമൾ പോൾ അനൂപ് ജി സതീഷ് ടി ജി അനൂപ് വി ഫ്രാൻസിസ് ശിൽപ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വീണ്ടും വാർത്തയിലേക്ക് എൻഡോസൾഫാൻ ഇരകൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കണമെന്ന മുദ്രാവാക്യമുയർത്തി പ്രോഗ്രസീവ് പൊളിറ്റിക്കൽ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നടന്ന ക്യാമ്പയിൻ പിപിഎഫ് ജില്ലാ സംഘാടക സമിതി ചെയർമാൻ കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു രാജേഷ് അപ്പാട്ട് എ എം ഗഫൂർ എൻ ഡി വേണു എന്നിവർ സംസാരിച്ചു നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിനെതിരെ ലെൻസ് ഫെഡിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ഒല്ലൂർ ചേർപ്പ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സമരം നടത്തി പുതുക്കാട് നടത്തിയ സമരം സംസ്ഥാന സമിതി അംഗം ആഷിഷ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇന്ധനവില വർദ്ധനയ്ക്കെതിരെയുള്ള വാഹനചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അസോസിയേഷൻ ഓഫ് കോൺട്രാക്ട് കാരിയേജിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ വാഹന ചങ്ങല സംഘടിപ്പിച്ചു അസോസിയേഷൻ ഓഫ് കോൺട്രാക്ട് കാരിയേജ് പ്രസിഡന്റ് സാബു തൃപ്രയാർ ഉദ്ഘാടനം ചെയ്തു കെ ആർ ഭരതൻ കെ വി സജീവ് സി എൻ രാജൻ എന്നിവർ സംസാരിച്ചു ചന്ദ്രാപ്പിന്നി ചിറയ്ക്കൽ മഹല്ല മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതി പ്രകാരം നിർധന കുടുംബത്തിന് നിർമ്മിക്കുന്ന രണ്ടാമത്തെ വീടിന് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ തറക്കല്ലിടൽ നിർവഹിച്ചു കമ്മിറ്റി കൺവീനർ ഹനീഫ ചുങ്കശ്ശേരി അധ്യക്ഷനായി പിൻവശം റോഡ് തൃശൂർ സ്വർണം ഗ്രാമന് നാലായിരത്തി ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ശതമാനം വൃക്ക രോഗികൾക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൌജന്യമായി ലഭിച്ചിരുന്ന മരുന്നുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി മരുന്നുകൾ വിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ കുതിരാനിൽ തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രിമാരടങ്ങുന്ന സംഘം വെള്ളിയാഴ്ച സന്ദർശനം നടത്തും ആഗസ്റ്റ് ഒന്നിന് ഒരു തുരങ്കം തുറക്കാനായി ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു പേരിനൊപ്പം പ്രൊഫസർ പദവി ചേർത്ത മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി യിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഉണ്ണിയാടനാണ് ഹർജി നൽകിയത് മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കുട പോലീസ് സ്ഥാനം പപ്പട നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ ലോക്ഡൌണിനെ തുടർന്ന് നശിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ ഗുരുവായൂർ പപ്പടം